ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിനെത്തിയാൽ നാലമ്പലത്തിനകത്ത് പ്രധാനമായും തൊഴേണ്ട മൂന്നാല് ഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഇടതുവശത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതുവാനിരുന്ന സ്ഥലം കാണാം. അവിടെ ഇരുന്ന് നാരായണീയം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് നരസിംഹാവതാരം അദ്ദേഹത്തിന് എഴുതുവാൻ വരുന്നില്ലായിരുന്നു. അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ബാലരൂപത്തിലുള്ള കൃഷ്ണനെയാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ വലതുവശത്തുള്ള ഒരു കരിങ്കൽ തൂൺ പിളർന്ന് നരസിംഹരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണ് മേൽപ്പത്തൂരിന് നരസിംഹാവതാരം എഴുതുവാൻ സാധിച്ചത് എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും പ്രത്യേകം ഭഗവാനെ സ്മരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുക. വീണ്ടും അകത്തേക്ക് കടക്കുമ്പോൾ നമ്മളോട് പെട്ടെന്ന് പോകൂ പോകൂ എന്ന് പറയുവാൻ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. ആ സമയത്ത് ഭഗവാനെ തൊഴുതിട്ട് ഇടതുവശത്തേക്ക് തിരിയുക. നല്ല തിരക്കുള്ളപ്പോൾ അങ്ങനെയാണല്ലോ പതിവ്. അല്ലെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞ് ശ്രീകോവിലിന് മുന്നിലെത്തി തൊഴുതിട്ട് പോകാം. അങ്ങനെ തൊഴുത് മുന്നോട്ട് പോകുമ്പോൾ ഗണപതി നട എത്തുന്നതിന് മുൻപായിട്ട് ഇടതുവശത്തായിട്ട് ഒരു കരിങ്കൽ ചുമര് കാണാം. അവിടെ പണ്ടൊരു അറ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ അതവിടെ ഇല്ല, പൂർണ്ണമായും അടച്ചു കളഞ്ഞു. ആ അറയിൽ നിന്ന് ശ്രീകോവിലേക്കും പുറത്തേക്കും വഴി ഉള്ളതായി പറയുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും അടച്ചിരിക്കുന്നതിനാൽ ഒന്നും കാണുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഗണപതി നടയിലും തൊഴുത് പുറകോശത്തെത്തിയാൽ മേൽശാന്തി ഇരിക്കുന്ന ഭാഗമുണ്ട്. അവിടെ പുഷ്പാഞ്ജലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദവും വാങ്ങി പടിഞ്ഞാറേ നടയിൽ നമസ്കരിച്ച് പുറകിലുള്ള അനന്തപത്മനാഭൻ, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നീ പ്രതിഷ്ഠകളും തൊഴുത് വടക്കേ നടയിലെത്താം. അവിടെ ഗ്രില്ലിട്ടൊരു ഭാഗമുണ്ട്. ആ ഗ്രില്ല് എപ്പോഴും തുറന്നിരിക്കണമെന്നില്ല, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തുറന്നിരിക്കാം. അതിൽ കൂടെ കടന്നാൽ മുകളിൽ ശ്രീകോവിലിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് താമരക്കണ്ണനെ കാണാം. ഈ താമരക്കണ്ണൻ്റെ തൊട്ട് മുകളിലായി കൽപ്പകവൃക്ഷം കൂടിയുണ്ട്. ആ കൽപ്പകവൃക്ഷത്തെ കൂടി നമുക്ക് സ്മരിക്കാം. താമരക്കണ്ണനെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. വില്ലുമംഗലം സ്വാമിയുമായി വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയിൽ മേൽശാന്തി നട തുറക്കുവാനെത്തി. പെട്ടെന്ന് തന്നെ ഭഗവാൻ ഈ താമരക്കണ്ണൻ ഇരുന്ന ഭാഗത്തു കൂടിയാണ് അകത്തേക്ക് പോയതെന്നാണ് കഥ. അങ്ങനെ ഗുരുവായൂരെത്തിയാൽ നാലമ്പലത്തിനകത്തുള്ള ഈ നാല് ഭാഗങ്ങളും തൊഴാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഗോവിന്ദ ഹരി, ഗോവിന്ദ ഹരി, ഗോവിന്ദ ഹരി, ഗോവിന്ദ ഗോവിന്ദ ഹരി, ഗോവിന്ദ ഹരി, ഗോവിന്ദ ഹരി, ഗോവിന്ദ കണ്ണ കണ്ണ എന്നോ മന കണ്ണ ഇലിയും ചൂടിയോടിവാ ഉണ്ണി ഉണ്ണി എൻ പൊന്നുണ്ണി കണ്ണ മഞ്ഞ പാട്ടു മൂടുത്തുവാ മാല കൈവള കാൽച്ചിലമ്പെല്ലാം ചേലോടെ ഞാനണിയിക്കാം വേണുവൊന്നു കരത്തിൽ നൽകിടം സീതാരാഗം നീ പാടണം ഗോവിന്ദ ഹരി, ഗോവിന്ദ ഹരി, ഗോവിന്ദ ഹരി,